ഇത് പനിക്കൂർക്കയുടെ ഇല. ഇത് നിങ്ങൾക്ക് തൊടിയിലും വീട്ടിലെ എല്ലാവർക്കും ഉള്ള ഒരു മെഡിസിനൽ വാല്യൂ ഏറ്റവും കൂടുതലുള്ള ഒരു ചെടിയാണിത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വിഭവം. ഇതുകൊണ്ട് ഒരു വിഭവം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആ പനിക്കൂർക്കയുടെ ഇല വൃത്തിയായിട്ട് കഴുകി വെച്ചു. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുക്കുന്നത് ഗോതമ്പ് പൊടി. അരിപ്പൊടി, ഗോതമ്പ് പൊടി, അരിപ്പൊടി, കടലമാവിൻ്റെ പൊടി, ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വരാം. അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി. ഇത് കുറച്ച് മാത്രം മതി, ഒരു ചെറിയ ഒരു എരിവിനുള്ളത് മാത്രം ഇട്ടാൽ മതി. പിന്നീട് മഞ്ഞൾ പൊടി, അതിലേക്ക് നമ്മൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അത് ചെറിയൊരളവിനെ ചേർക്കുകയുള്ളൂ, ഒത്തിരി ഉലുവ വേണ്ട. ചെറിയൊരളവിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് കായപ്പൊടി, അത് ഒത്തിരി വേണ്ട, ചെറിയൊരു മണത്തിനുള്ള ഒരു രുചിക്കുള്ളത് മാത്രം ചെറിയതായിട്ടിങ്ങനെ ഒന്ന് ഇത് ചെയ്യുകയുള്ളൂ. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കി വരാം. നല്ല കട്ടയില്ലാതെ നമ്മൾ കലക്കി വരണം. ഇത് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയിട്ട് ഇതിൻ്റെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഈ ഇല ഇങ്ങനെ തണ്ടോടുകൂടെ പൊട്ടിച്ച് കഴുകി വച്ചിരിക്കുന്ന ഇലയാണ്. തണ്ടോടുകൂടെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഇങ്ങനെ മുക്കിക്കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക, ഇങ്ങനെ കുറുകിയിരിക്കണം. ഒത്തിരി വെള്ളം ലൂസ് ആവരുത്, ഇങ്ങനെ കുറുകിയ മാവായിരിക്കണം. ഇനി നമുക്ക് മുക്കിക്കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീനച്ചട്ടി വെച്ച് സ്റ്റൗ ഓൺ ആക്കുന്നു. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഒത്തിരി എണ്ണ വേണ്ട, നമുക്ക് പിന്നെ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ രണ്ടല വെച്ച് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മളിതിങ്ങനെ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് പനി വരാതിരിക്കാനും ഒക്കെ നല്ലതാണ്. കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു മെഡിസിനൽ പ്രിപ്പറേഷനാണ്. പതിയെ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ആ അടുത്ത ഇലയും കൂടെ ഇതൊന്നും വലിയ വേവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. Thank you.
തീ കുറയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തീ കൂട്ടി തന്നെ ഇട്ട് അത് വറുത്ത് വറുത്തേക്ക് കോരിയാൽ മതി. സ്റ്റവ് ഓഫ് ചെയ്തു. പനിക്കൂർക്ക ഇലയുടെ ബജി